നമസ്കാരം. കോട്ട സർക്കാർ ആശുപത്രിയിലെ ശിശുമരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ടിനെതിരെ വീണ്ടും രൂക്ഷ വിമർശനവുമായി ഉപമുഖ്യമന്ത്രി സച്ചിൻ പൈലറ്റ് രംഗത്തെത്തിയിരിക്കുകയാണ്. സച്ചിൻ പൈലറ്റ് നിർണായകമായ ഒരു തീരുമാനമെടുത്തിരിക്കുന്നു എന്നാണ് ഇപ്പോൾ പ്രതിപക്ഷം പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല ഇപ്പോൾ ബി ജെ പിക്ക് അനുഭാവപൂർവമായ ഒരു നിലപാടെടുത്തതിൽ കോൺഗ്രസിനുള്ളിൽ തന്നെ ആശങ്കയും അതോടൊപ്പം തന്നെ കൃത്യമായ ഈ നിലപാടിൻ്റെ പേരിൽ കൃത്യമായ അന്വേഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോകുമോ എന്ന ചോദ്യം വന്നിരിക്കുകയാണ്. ഇത് പാർട്ടിയുടെ മര്യാദ ലംഘനമാണെന്ന് ഒരു കൂട്ടം കോൺഗ്രസ് നേതാക്കൾ ഇതിനോടകം തന്നെ പരോക്ഷമായി ആരോപിച്ചു കഴിഞ്ഞിരിക്കുന്നു. രാജസ്ഥാനിൽ ഗെഹ്ലോട്ട് വിഭാഗവും സച്ചിൻ പൈലറ്റ് വിഭാഗവും തമ്മിലുള്ള പോര് ഔദ്യോഗികമായി മുറുകിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. 2018 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന ഉടൻ തന്നെ സർദാർപുരിയിൽ നിന്നും ജയിച്ച അശോക് ഗെഹ്ലോട്ട് മുഖ്യമന്ത്രിയാകണമെന്ന വാശി പിടിച്ച നിമിഷം മുതൽ അശോക് ഗെഹ്ലോട്ടിൻ്റെ ക്യാമ്പ് ശക്തമായ അക്കാര്യത്തിൽ വ്യക്തമായിരുന്നു. അക്കാര്യത്തിൽ ഭിന്നഭിപ്രായമുണ്ടായിരുന്നു. ഈ സംഭവം തന്നെയാണ് വലിയ തോതിൽ പ്രതിഷേധങ്ങൾക്ക് കാരണമായി തീർന്നിരിക്കുന്നതെന്നാണ് വ്യക്തമാകുന്നത്. സച്ചിൻ പൈലറ്റും അശോക് ഗെഹ്ലോട്ടും തമ്മിൽ ഉണ്ടായിരിക്കുന്ന വലിയ തോതിലുള്ള ഭിന്നത അത് മറനീക്കി പുറത്തു വന്നിരിക്കുന്നു. കോട്ടയിലെ ശിശുമരണം കണക്കുകൾ വ്യക്തമാക്കി. അശോക് ഗെഹ്ലോട്ട് പറഞ്ഞത് കഴിഞ്ഞ സർക്കാർ, അതായത് വസുന്ധര രാജെ, ബി ജെ പി നേതാവ്, മുൻ രാജസ്ഥാൻ മുഖ്യമന്ത്രിയായിരുന്ന വസുന്ധര രാജെ സിന്ധ്യ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ഉണ്ടായ ശിശുമരണത്തിൻ്റെ അത്ര വരില്ല എന്ന കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടുള്ള അശോക് ഗെഹ്ലോട്ടിൻ്റെ മറുപടിയാണ് സച്ചിൻ പൈലറ്റിനെ ചൊടിപ്പിച്ചത്. ഈ കാര്യത്തിൽ കണക്കുകൾ പറയേണ്ട കാര്യമില്ലെന്നും തെറ്റ് സംഭവിച്ചാൽ അത് തിരുത്തേണ്ടതാണെന്നും ഇത്തരത്തിലുള്ള ഘട്ടങ്ങളിൽ മരണനിരക്കുകളുടെ കണക്കുകൾ പുറത്തുവിടുമ്പോൾ ഒരല്പമെങ്കിലും മനസാക്ഷിക്കുത്ത് വേണം, ഇത്തരത്തിലുള്ള നിലപാടുകളായിരുന്നു സച്ചിൻ പൈലറ്റ് അശോക് ഗെഹ്ലോട്ടിനെതിരെ ചാർത്തുന്ന ഒരവസരത്തിലേക്ക് വന്നത്. ഇതാണ് ഇപ്പോൾ വലിയ തോതിൽ ഭിന്നതകളിലേക്ക് വന്നിരിക്കുന്നത്. മാത്രമല്ല കഴിഞ്ഞ സർക്കാരിൻ്റെ കണക്കുകളെടുത്ത് അശോക് ഗെഹ്ലോട്ട് ഇത്തരത്തിലുള്ള ന്യായം പറയണ്ട എന്നും സച്ചിൻ പൈലറ്റ് ഇപ്പോൾ പറയുമ്പോൾ അത് വലിയ രീതിയിൽ മറനീക്കി പുറത്തു വരുന്നത് കോൺഗ്രസിനുള്ളിലെ ഭിന്നത തന്നെയാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുകയാണ്. രാജസ്ഥാനിൽ കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തിയ കോൺഗ്രസ് പ്രത്യേകിച്ചും 2013 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തകർന്നടിഞ്ഞ ഒരു പരുവത്തിൽ കിടക്കുന്ന ആ പാർട്ടിയാണ് സച്ചിൻ പൈലറ്റിൻ്റെ നേതൃത്വത്തിൽ 2018 ആയപ്പോൾ വലിയ ഭൂരിപക്ഷത്തിലേക്ക് എത്തിച്ചത്. അന്ന് ടോങ്കിൽ നിന്നും വലിയ ഭൂരിപക്ഷത്തിലായിരുന്നു സച്ചിൻ പൈലറ്റ് വിജയിച്ചത്. യുവ നേതാവായ പൈലറ്റിനെ ഓർത്താണ് ജനങ്ങൾ വോട്ട് കൊടുത്തത് എന്ന് വരെ കോൺഗ്രസിലെ ഒരു കൂട്ടം ആളുകൾ പരോക്ഷമായി പറയുന്ന അവസരം വരെ ഉണ്ടായിരുന്നു. ഇപ്പോഴിതാ വീണ്ടും ഇരു നേതാക്കൾക്കിടയിലെയും ഭിന്നത മറനീക്കി പുറത്തു വരുന്നു. മുഖ്യമന്ത്രി പദം കൊണ്ട് തൃപ്തിയടയൂ എന്ന ഒരു വാദത്തിലേക്കാണോ സച്ചിൻ പൈലറ്റ് നീങ്ങുന്നത് എന്ന ചോദ്യവും ഇപ്പോൾ ഉയർന്നു വന്നു കഴിഞ്ഞിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.